ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് തരം ഡ്രിങ്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്ലെൻഡറിലോട്ട് ഞാനിവിടെ ഒരു 10 പുതിന ലീഫ്, അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ലീഫൊക്കെ കഴുകിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ടാങ്കിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലെമൺ ഫ്ലേവറിലുള്ള ടാങ്കിൻ്റെ പൗഡറാണ്. അതുപോലെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ് വരെ നമുക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ആദ്യം കുറച്ച് ചേർക്കുന്നെങ്കിൽ കുറച്ച് ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ബാക്കി പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു 5 ഗ്ലാസ്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. വലിയ ഗ്ലാസ്സാണെങ്കിൽ 4 ഗ്ലാസ് ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരുപാട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പുതിനയൊക്കെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. അങ്ങനെ അരച്ചെടുക്കണ്ട, എന്നിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരക്കപ്പ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പിച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പൗഡറിന് പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ലെമൺ ചേർത്ത് കൊടുക്കാം. 1/2 ലെമണൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ലെമൺ ഫ്ലേവറിന് പകരം ടാങ്കിൻ്റെ പൗഡർ നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ലെമൺ മിൻറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ നാരങ്ങ വെച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും. പിന്നെ നമുക്കിതിലോട്ട് വെള്ളം ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നീട് നമുക്കിതിലോട്ടിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൊത്തത്തിലൊരു മീഡിയം സൈസിലുള്ള ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് പാലൊന്നും ചേർക്കാതെ നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ഡ്രിങ്കാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.